നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. കുണ്ടന്നൂർ വെടിക്കെട്ട് അപകടം. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. മരിച്ചത് കാവശ്ശേരി സ്വദേശി മണികണ്ഠൻ. അപകടവുമായി ബന്ധപ്പെട്ട് ലൈസൻസിയും സ്ഥലമുടമയും അറസ്റ്റിൽ. വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. അന്വേഷണ ചുമതല ഡെപ്യൂട്ടി കളക്ടർ. കേരള കലാമണ്ഡലം സാംസ്കാരിക ടൂറിസം ഹബാക്കി മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ലോകമെങ്ങും സാംസ്കാരിക ടൂറിസത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു. കലാരംഗത്ത് കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളെ നാം തരണം ചെയ്തു വരികയാണെന്നും മന്ത്രി. കലാമണ്ഡലത്തിൽ പത്ത് ദിവസങ്ങളിലായി നടന്ന നീളാ നൃത്ത സംഗീതോത്സവത്തിന് സമാപനം. സമാപന ദിനത്തിൽ ആസ്വാദകരുടെ മനം കവർന്ന് ആദിവാസികളുടെ കലാവിരുന്ന്. പ്രവീൺ റാണയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 2-ലേക്ക് മാറ്റി. തൃശൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം റാണയ്ക്കെതിരെ 100-ഓളം കേസുകൾ. ജാമ്യം അനുവദിക്കുന്നതിന് തടസ്സമായി പോലീസ് വിവരങ്ങൾ കോടതിയെ അറിയിച്ചത്. പ്രവീൺ റാണയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതി സദസ്സുമായി ഡിവൈഎഫ്ഐ. സ്മൃതി സദസ്സ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിനം ആഘോഷമാക്കി കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ വെടിക്കെട്ട് പുരയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. പാലക്കാട് കാവശ്ശേരി സ്വദേശി മണികണ്ഠനാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ലൈസൻസി ശ്രീനിവാസൻ, സ്ഥലമുടമ സുന്ദരാക്ഷൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വെടിക്കെട്ട് അപകടത്തിൽ കാവശ്ശേരി സ്വദേശി 55 വയസ്സുള്ള മണികണ്ഠന് 90% പൊള്ളലേറ്റിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് തൊഴിലാളിയുടെ മരണം. ഇതിനിടെ അപകടവുമായി ബന്ധപ്പെട്ട ലൈസൻസി ശ്രീനിവാസൻ, സ്ഥലമുടമ സുന്ദരാക്ഷൻ എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ചാണ് അറസ്റ്റ്. ഇരുവരെയും ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി. ബോംബ് സ്ക്വാഡും ഫോറൻസിക് ടീമും സ്ഫോടനം നടന്ന സ്ഥലം പരിശോധിക്കുന്നുണ്ട്. അനുവദനീയമായതിലും കൂടുതൽ അളവിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നു. ഇതിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിന് തൃശൂർ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ഡെപ്യൂട്ടി കലക്ടർ യമുനാദേവിക്കാണ് അന്വേഷണ ചുമതല. അപകടകാരണം എന്താണെന്ന് പരിശോധിക്കും. പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. സമീപ പ്രദേശങ്ങളിലെ നാശനഷ്ടവും ഇവർ വിലയിരുത്തും. നിരോധിത വെടിമരുന്നുകൾ കൈവശം വെച്ചതുൾപ്പെടെ മറ്റ് നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് വടക്കാഞ്ചേരി പോലീസ് അറിയിച്ചു. കുണ്ടന്നൂരിൽ കരിങ്കൽ പുഴയ്ക്കു സമീപത്തെ പാടത്തിനരികിലെ ആളൊഴിഞ്ഞ പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന വെടിക്കെട്ടുപുരയിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. മണികണ്ഠനൊഴികെയുള്ള തൊഴിലാളികൾ കുളിക്കാൻ സമീപത്തെ പുഴയിലേക്ക് പോയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. സ്ഫോടനത്തിന്റെ ആഘാതം 7 കിലോമീറ്റർ അകലേക്ക് വരെ പ്രകമ്പനമുണ്ടാക്കി. സമീപത്തെ ഒട്ടേറെ വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കേരള കലാമണ്ഡലം സാംസ്കാരിക ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കലാമണ്ഡലത്തിൽ 10 ദിവസങ്ങളിലായി നടന്ന നീളാ ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള സ്ഥാപനമായാണ് കേരള കലാമണ്ഡലത്തെ ടൂറിസം വകുപ്പ് കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ടൂറിസം വകുപ്പിന്റെ ഡിസൈനർ പോളിസി ശില്പശാലയിൽ കലാകേന്ദ്രങ്ങൾക്ക് പറ്റാവുന്ന ഇടമായി കണ്ടെത്തിയത് കലാമണ്ഡലത്തെയാണ്. കലാമണ്ഡലം ഒരു ടൂറിസം കേന്ദ്രമായി മാറ്റാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കലാമണ്ഡലം തന്നെ ടൂറിസം പ്രാധാന്യമുള്ളൊരു കേന്ദ്രമായിട്ടാണ് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ടൂറിസം പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ഡിസൈൻ പോളിസിക്ക് രൂപം നൽകുവാനുള്ള ഒരു ശില്പശാല 3 ദിവസമായി നീണ്ടുനിന്ന ശില്പശാല സംഘടിപ്പിച്ചു. ആ ശില്പശാലയിൽ നമ്മുടെ കലകളെ പരിചയപ്പെടുത്തുന്ന കേന്ദ്രങ്ങൾ വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത വലിയ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. അതിന് പറ്റാവുന്നൊരു കേന്ദ്രമാണ് കലാമണ്ഡലം. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഭരണസമിതി അംഗങ്ങളായ ടി കെ വാസു, ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ്, കെ രവീന്ദ്രനാഥ്, കലാമണ്ഡലം എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി ഡോക്ടർ കലാമണ്ഡലം കനകകുമാർ, വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടറി വി ആഷിഖ് എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ സുധീർ പുതിയപറമ്പത്ത് നന്ദിയും പറഞ്ഞു. പത്മഭൂഷൺ ഉമയാൾപുരം ശിവരാമൻ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, പ്രകാശ് ഉള്ളേരി എന്നിവർ നയിച്ച മ്യൂസിക് ബാൻഡ് തൃഗായ സംഗീതവിരുന്നും അരങ്ങിലെത്തി.
നൂറുകണക്കിന് ആളുകൾ തൃഗായ ആസ്വദിക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കലാമണ്ഡലത്തിൽ ആദിവാസി നൃത്തം അവതരിപ്പിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് വയനാട് ജില്ലയിലെ പ്രമുഖ ഗോത്ര വിഭാഗമായ പണിയർ. പണിയ വിഭാഗത്തിൻ്റെ ആദിവാസി നൃത്ത സംഗീത വിരുന്ന് ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. 80 വയസ്സുള്ള കൊമ്പിയമ്മ അടങ്ങുന്ന സ്ത്രീകളും 7 വയസ്സുള്ള ശിവാനന്ദനും ഉൾപ്പെടെയുള്ള 14 പേരാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പരിപാടികൾ അവതരിപ്പിച്ചത്. 7 വയസ്സുള്ള നന്ദുവിൻ്റെ പ്രകടനം ഏറെ ആകർഷകമായി. 80-ാം വയസ്സിലും 2 മണിക്കൂറോളം നൃത്തം ചെയ്ത കൊമ്പിയമ്മ പ്രേക്ഷകർക്ക് വിസ്മയമായി. പണിയ വിഭാഗക്കാരുടെ തനതായ കലാരൂപമാണ് ഇവർ അവതരിപ്പിച്ചത്. തുടി, കുഴൽ മുതലായ ഉപകരണങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചത്. വിവാഹമുൾപ്പെടെയുള്ള വിശേഷ അവസരങ്ങളിലാണ് ഈ തനത് കലാരൂപങ്ങൾ ഇവർ സാധാരണ അവതരിപ്പിക്കാറുള്ളത്. പണിയ വിഭാഗക്കാരുടെ ജീവിതവും കലയും ഇഴചേർന്നാണ് മുന്നോട്ടു പോകുന്നത്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രത്യേക കലാരൂപം നിള ഉത്സവത്തിൻ്റെ വേറിട്ട കാഴ്ചയായി. തനത് കലാരൂപങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് വയനാട്ടിൽ നിന്നെത്തിയ സംഘം പറഞ്ഞു. പറയാനുള്ളത് ഇവിടെ പറഞ്ഞ ഈ പരിപാടി ഞങ്ങൾ നടത്താൻ ഞമ്മക്ക് ഭാഗ്യം കിട്ടിയത് തന്നെ ഈ കലാമണ്ഡപത്തിൻ്റെ ഒരു ഐശ്വര്യമായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരത്തു നിന്ന് ഞങ്ങൾ പിന്നെ ഗോവിയേട്ടനും എല്ലാം കൂടി ഞങ്ങൾ ഇവിടെ എത്തിച്ചതിന് ഗോവിയേട്ടനാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. അത്രയും മാത്രമേ പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രവീൺ റാണയ്ക്കെതിരെ തൃശൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം 100 കേസുകൾ. റാണയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് തടസ്സവാദമായി പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. ജാമ്യ തടസ്സ ഹർജി സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2 ഫെബ്രുവരിക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. പ്രവീൺ റാണ അറസ്റ്റിലായ സമയത്ത് മാത്രം 36 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ 100 കേസുകൾ തൃശൂർ സിറ്റി പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റൂറൽ പരിധിയിലും കണ്ണൂർ, പാലക്കാട് തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. തട്ടിപ്പിൻ്റെ വ്യാപ്തി ഏറിയതാണെന്നും ജാമ്യം നൽകരുതെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കേസ് വിശദാംശങ്ങളടങ്ങിയ ജാമ്യ തടസ്സ ഹർജി സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2 ഫെബ്രുവരിക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. അതേസമയം കസ്റ്റഡിയിലിരിക്കെ പണം ബിസിനസ്സിൽ നിക്ഷേപിച്ചുവെന്ന ഒറ്റ മറുപടിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു റാണ. ഒറ്റ ഉത്തരം നൽകുന്നത് ആസൂത്രിതമാണെന്ന സംശയവും പോലീസിനുണ്ട്. 33 അക്കൗണ്ടുകളിലായി 138 കോടിയോളമാണ് പ്രവീൺ റാണ സ്വീകരിച്ച നിക്ഷേപം. ഈ പണം എവിടേക്ക് പോയി എന്നതിലാണ് റാണ ഒളിച്ചു കളിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPയുടെ ബി ടീമായി മാറിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. DYFA ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി വാണിയംകുളത്ത് സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. BJP എന്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അതിനൊപ്പമാണ് കോൺഗ്രസ് എന്ന് മന്ത്രി ആരോപിച്ചു. RSSഉം BJPയും ഉയർത്തിയ ഹിന്ദുത്വ അജണ്ടയോട് മൃദു സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. കോൺഗ്രസിൻ്റെ തെറ്റായ ഈ നിലപാട് രാജ്യത്തെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. RSS എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നടപ്പാക്കുന്ന ഭടനായി BJP മാറിയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഭരണഘടന പോലും വധഭീഷണി നേരിടുന്ന കാലഘട്ടമാണിതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്നാൽ അവരെ നയിക്കുന്നവരും അവരുടെ നേതൃത്വം എടുക്കുന്ന നിലപാടോ അവരുടെ നേതൃത്വം പിന്തുടരുന്ന സമീപനമോ പരിശോധിച്ചു നോക്കൂ. ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ അധ്യക്ഷന്റെ പ്രസംഗം ഏറ്റവും അവസാനത്തെ സംഭവമാണ്. BBCയുമായി ബന്ധപ്പെട്ട പരിപാടിയും അതിൻ്റെ നിലപാടുകളുമാണ്. അതിലെന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമീപനം? ITസെല്ലിന്റെ തലവൻ മറ്റൊരു നിലപാടെടുക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം തീവ്ര ഹിന്ദുത്വ നിലപാടിനോട് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചു പോകുന്ന രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റി അതിന്റെ നേതൃത്വം.
എന്നാൽ തീവ്ര ഹിന്ദുത്വ നിലപാട് അത് ആർ എസ് എസും ബി ജെ പിയും ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ രാഹുൽദാസ് അധ്യക്ഷത വഹിച്ചു. സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ, ബ്ലോക്ക് സെക്രട്ടറി സി രാഗേഷ്, കെ ഗംഗാധരൻ, കെ ഭാസ്കരൻ, കെ പി സുധീർ, സലീഷ ശങ്കർ, എ ദിലീപ്, ഇ അർച്ചന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിനം ആഘോഷമാക്കി കോൺഗ്രസ്. ഷൊർണൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ റാലി നടന്നു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലി. ഭാരത് ജോഡോ യാത്രയുടെ വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിജയമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷൊർണൂരിൽ ആഹ്ലാദ റാലി സംഘടിപ്പിച്ചത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലി. മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, ജില്ലാ സെക്രട്ടറിമാരായ ഷൊർണൂർ വിജയൻ, കെ കൃഷ്ണകുമാർ, വി കെ ശ്രീകൃഷ്ണൻ, കൌൺസിലർമാരായ ടി കെ ബഷീർ, ടി സീന, ശ്രീകലാരാജൻ, ബ്ലോക്ക് ഭാരവാഹികളായ ഗോപികൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, വി ആനന്ദ്, ആർ സുരേഷ് ബാബു, എം രതീഷ്, അബൂബക്കർ, അനിൽ കുളപ്പുള്ളി, പി എം മുരളീധരൻ, എൽ വിനോദ്, മോഹൻദാസ്, പി ലീല, സരോജാദേവി, ഗീതാബാബുരാജ്, രാജിമോൾ, പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ദേശീയോദ്ഗ്രഥന സദസ്സ് സംഘടിപ്പിച്ചു. ഡി സി സി സെക്രട്ടറി വി കെ പി വിജയനുണ്ണി ഉദ്ഘാടനം ചെയ്തു. തുടക്കം മുതൽ എല്ലാ പ്രതികൂല കാലാവസ്ഥയും, മഞ്ഞായാലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും, എല്ലാ പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്തുകൊണ്ട് ലോകത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലായിരുന്നു സദസ്സ്. മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് കുന്നക്കാവ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ചുനങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സി ടി സലീം, വി ചാമിക്കുട്ടി, പി ഗംഗാധരൻ, മുഹമ്മദ് മാസ്റ്റർ, എം പി അക്ഷയ്, കെ ഷാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അമ്പലപ്പാറ. ഹിന്ദുത്വ അജണ്ട മതരാഷ്ട്രം ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ആശയമാണെന്നും അതിന് ഹിന്ദുവുമായി ബന്ധമില്ലെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഡിവൈഎഫ്ഐ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റി വെട്ടിക്കാട്ടിയിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികളും മതസൗഹാർദ്ദവും സഹിഷ്ണുതയും ആഗ്രഹിക്കുന്നവരാണ്. തീവ്ര മതനിരപേക്ഷ നിലപാടിൽ തെറ്റില്ല. തീവ്ര ഹിന്ദുത്വ നിലപാടിനെ ചെറുക്കാൻ മതനിരപേക്ഷ നിലപാടിനെ ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ അങ്ങനെ ഇല്ലാതാകുന്ന ഒരാശയമല്ല മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന, ജനാധിപത്യം മുറുകെ പിടിക്കുന്ന ആശയം. അത് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. നന്മയുള്ള മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇന്ത്യയിൽ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കുമില്ല. 1948 ജനുവരി 30 നിന്നും നമ്മളിപ്പോൾ 2023 ജനുവരി 30 എത്തി. ഒരുപാട് വർഷം കടന്നുപോയി. അന്ന് ജീവിച്ചിരുന്നവർ ജനസംഖ്യയിൽ നിന്ന് വളരെ വളരെ മൈക്രോ മൈനോറിറ്റിയാണ്. പി എം നിഖിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എൻ വി വൈശാഖൻ മുഖ്യപ്രഭാഷണം നടത്തി. ടി ആർ സതീഷ്, സി ബി ജ്യോതിക, എം എ മൻസൂർ, പി എം നിഖിൽ, ടി കെ ദീപു എന്നിവർ പ്രസംഗിച്ചു. മേലെ വെട്ടിക്കാട്ടിയിൽ നിന്ന് നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പടുകൂറ്റൻ റാലിയോടെയാണ് സമ്മേളന നഗരിയിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആറ്റൂരിൽ നിയന്ത്രണം തെറ്റിയ കാർ 5 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. ആറ്റൂരിലുണ്ടായ വാഹനാപകടത്തിൽ കാർ 5 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുടുംബമാണ് വൻ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഒറ്റപ്പാലം പത്തിരിപ്പാല സ്വദേശികളായ മുഹമ്മദ്, ഫാത്തിമ, മക്കളായ അലീന, അലൻ എന്നിവരാണ് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ബന്ധുവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്തിരിപ്പാലയിലേക്കുള്ള യാത്രക്കിടെയാണ് പുലർച്ചെ 5 മണിക്ക് മുള്ളൂർക്കര ആറ്റൂരിൽ വെച്ച് അപകടമുണ്ടായത്. എതിരെ വന്ന ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് കാർ നിയന്ത്രണം തെറ്റി തലകീഴായി 5 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ നേതൃത്വം നൽകി. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ കുടുംബം ചികിത്സ തേടി. നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വർഷങ്ങൾക്കു ശേഷം ചാവക്കാട് ഡിഇഒയും സംഘവും കേരള കലാമണ്ഡലം സന്ദർശിച്ചു. കലാമണ്ഡലം പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ചു. സംഘം വിവിധ കളരികൾ സന്ദർശിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കലാമണ്ഡലത്തിലെത്തുന്നത്. 2023-24 അധ്യയന വർഷത്തിലെ 10-ാം ക്ലാസ് കുട്ടികളുടെ ഗ്രേഡ് ഉയർത്തുക, മുഴുവൻ കുട്ടികളെയും വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ
ചാവക്കാട് വിദ്യാഭ്യാസ ജില്ല നടപ്പാക്കിയ പരിപാടിയാണ് സമേതം. ഇതിൻ്റെ ഭാഗമായാണ് കലാമണ്ഡലം സന്ദർശിച്ചത്. DEO AK അജിതകുമാരി, ഡയറ്റ് അധ്യാപിക ഡോക്ടർ ശ്രീകല എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നിള ഫെസ്റ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ആദിവാസി നൃത്തം ഇവർ ആസ്വദിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ ഹരികുമാർ, 10-ാം ക്ലാസ് കോർഡിനേറ്റർ കെ ലത തുടങ്ങിയവർ ചേർന്നാണ് ഇവരെ സ്വീകരിച്ചത്. അപ്പോൾ അതിലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. മുമ്പ് കലാമണ്ഡലമൊക്കെ സന്ദർശിക്കാൻ വരുമ്പോൾ കുത്തമ്പലമൊക്കെ കണ്ട് പോകുമെന്നുള്ളതല്ലാതെ എവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കുമെന്നുള്ളത് കഴിഞ്ഞു പോയി. അതിന് വലിയൊരു സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സഞ്ചരിക്കുന്ന മൃഗാശുപത്രിക്ക് എളനാട് ഭാരതീയ കിസാൻ സംഘ് സ്വീകരണം നൽകി. കിസാൻ സംഘ് പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. 70% കേന്ദ്ര ഫണ്ടും 30% സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്ന മൃഗാശുപത്രി സജ്ജീകരിച്ചിരിക്കുന്നത്. ഭാരതീയ കിസാൻ സംഘ് ആവശ്യപ്പെട്ടതനുസരിച്ച് പഴയന്നൂർ ബ്ലോക്കിലെ 6 പഞ്ചായത്തുകൾക്കായി അനുവദിച്ച പദ്ധതിയാണിത്. 1962 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഡോക്ടറുടെ സേവനവും ജനങ്ങൾക്ക് ലഭിക്കും. എളനാട്ട് നടന്ന സ്വീകരണം ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന സമിതി അംഗം MC വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ നിയോജക മണ്ഡലത്തിൽ ഒരു മൊബൈൽ വെറ്റിനറി വണ്ടി വേണം, ഡോക്ടർ വേണം, സ്റ്റാഫ് വേണം എന്നുള്ളത് നിരന്തരമായ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സാധിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് MU കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിലെ ഡോക്ടർ കെ അർച്ചന, പ്രിയ പ്രകാശ്, MS അഭിൽ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ബ്ലോക്ക് സെക്രട്ടറി KK രാമചന്ദ്രൻ, അംഗങ്ങളായ ചന്ദ്രമോഹനൻ, MM മണികണ്ഠൻ, ഗ്രാമസമിതി പ്രസിഡന്റ് രാജലക്ഷ്മി, VS രാജപ്പൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലോമല. തിരുവല്ലോമല മലേശമംഗലം HLP സ്കൂളിൽ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർഗോത്സവം 2023 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂളിലൊരു പരിപാടിക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികളെ കാണാനും അതുപോലെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന കഴിവുകളൊക്കെ കണ്ട് ആനന്ദിക്കാനും കഴിയുക എന്നുള്ളത് തന്നെ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കറിയാം സാധാരണയായി സ്കൂളുകളിലൊക്കെ കുട്ടികൾ കുറഞ്ഞു വരുന്ന ഈ അവസരത്തിൽ ഈ സ്കൂളിൽ കുട്ടികൾ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, പഞ്ചായത്ത് അംഗം സുമതി, PTA പ്രസിഡന്റ് ദേവിദാസൻ, മദർ PTA പ്രസിഡന്റ് സജിത, BRC കോർഡിനേറ്റർ ധന്യമോൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ഉഷാ മേനോൻ സ്വാഗതവും ലീന നന്ദിയും പറഞ്ഞു. സർഗോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, തിരുവല്ലോമല. BJP പട്ടാമ്പി നിയോജക മണ്ഡലം പദയാത്ര February 1-2 തീയതികളിൽ നടക്കും. മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് നയിക്കുന്ന പദയാത്ര വല്ലപ്പുഴയിൽ നിന്ന് ആരംഭിക്കുമെന്ന് നിയോജക മണ്ഡലം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 280 മണ്ഡലങ്ങളിലും പദയാത്രകൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി മണ്ഡലത്തിൽ February 1-2 തീയതികളിൽ പദയാത്ര സംഘടിപ്പിക്കുന്നത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെറുകോട് നിന്ന് ആരംഭിച്ച് ഓങ്ങല്ലൂർ സെൻട്രൽ പദയാത്ര സമാപിക്കും. സമാപനയോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്യും. 2-ാം ദിവസത്തെ യാത്ര പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ കരിമ്പുള്ളിയിൽ നിന്ന് ആരംഭിച്ച് മുതുതല സെൻട്രലിൽ സമാപിക്കും. സമാപന പൊതുയോഗത്തിൽ BJP മധ്യമേഖലാ പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രസംഗിക്കുമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വാടാനകൃഷി, വല്ലപ്പുഴ, പട്ടാമ്പി മുനിസിപ്പാലിറ്റി മുതല പഞ്ചായത്തുകളുടെ പദയാത്ര നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പദയാത്രയുടെ ഉദ്ദേശം പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കാൻ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന ഗൂഢ
നിയോജക മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ്, മധ്യമേഖലാ ട്രഷറർ അഡ്വക്കേറ്റ് പി മനോജ്, സംസ്ഥാന കൗൺസിൽ അംഗം വി തങ്കമോഹനൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി സി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് റഹീം ഓങ്ങലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടന്നൂർ വെടിക്കെട്ട് അപകടം. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. മരിച്ചത് കാവശ്ശേരി സ്വദേശി മണികണ്ഠൻ. അപകടവുമായി ബന്ധപ്പെട്ട് ലൈസൻസിയും സ്ഥലമുടമയും അറസ്റ്റിൽ. വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. അന്വേഷണ ചുമതല ഡെപ്യൂട്ടി കളക്ടർ. കേരള കലാമണ്ഡലം സാംസ്കാരിക ടൂറിസം ഹബാക്കി മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ലോകമെങ്ങും സാംസ്കാരിക ടൂറിസത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു. കലാരംഗത്ത് കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളെ നാം തരണം ചെയ്തു വരികയാണെന്നും മന്ത്രി. കലാമണ്ഡലത്തിൽ 10 ദിവസങ്ങളിലായി നടന്ന നിളാനൃത്ത സംഗീതോത്സവത്തിന് സമാപനം. സമാപന ദിനത്തിൽ ആസ്വാദകരുടെ മനം കവർന്ന് ആദിവാസികളുടെ കലാവിരുന്ന്. പ്രവീൺ റാണയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 2 മാറ്റി. തൃശൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം റാണയ്ക്കെതിരെ 100 കേസുകൾ. ജാമ്യം അനുവദിക്കുന്നതിന് തടസ്സമായി പോലീസ് വിവരങ്ങൾ കോടതിയെ അറിയിച്ചത് പ്രവീൺ റാണയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ. രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതി സദസ്സുമായി DYFI. സ്മൃതി സദസ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ. രാഹുൽഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിനം ആഘോഷമാക്കി കോൺഗ്രസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.